എനിക്ക് എന്താ പറയുക, എല്ലാവരും കണ്ടിട്ട് നല്ല സിനിമയാണ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മാത്രം മതി. എനിക്കത് എത്രമാത്രം വലുതാവും എനിക്ക് അറിയാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ നടന്നാൽ ഒരുപാട് സന്തോഷം. അങ്ങനെ ഒരു അവകാശം പറയാനുള്ളൊരു എനിക്കറിയാൻ പാടില്ല. പക്ഷേ എന്തായാലും അങ്ങനെ നടന്നാൽ ഒരുപാട് ഒരുപാട് സന്തോഷം. എല്ലാവരും സിനിമ കാണുക. ഐ തിങ്ക് എന്താ പറയുക, നമ്മുടെ ബുക്കിങ്സിലൂടെ തന്നെ അറിയാൻ പറ്റുന്ന എല്ലാവരെയും ഒരു ആവേശവും ഒരു എക്സൈറ്റ്മെൻറ്റും. അപ്പോൾ എന്തായാലും സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു. വർഷങ്ങൾ നീണ്ട പ്രയത്നമാണ് കുറിപ്പിന് പിന്നിൽ. അതിന് ഫലമുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. മികച്ച പ്രതികരണമാണ് കുറിപ്പിന് UAE ലഭിച്ചു വരുന്നതെന്നും ദുൽഖർ സൽമാൻ പറഞ്ഞു. ഞങ്ങളുടെ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടർ സിനിമ കണ്ടിട്ടാണ് ഇത്രയും നമുക്ക് പ്രൊമോട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം പറഞ്ഞത്. അപ്പോൾ അത് തന്നെ ഒരു നല്ല സൈനാണ്. ഞാനത് പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നു. ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് MR-നോടും ബുർജ് ഖലീഫ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് ഇത്രയും വലിയ ഒരു പബ്ലിസിറ്റി കിട്ടുകയെന്ന് പറഞ്ഞത് തന്നെ ഒരു ചെറിയ കാര്യമല്ല. മലയാള സിനിമയെ UAE സർക്കാർ അംഗീകരിക്കുന്നു എന്നത് തന്നെ തങ്ങൾക്ക് ലഭിക്കുന്ന വലിയൊരു അംഗീകാരമാണെന്ന് തനിക്ക് ഗോൾഡൻ വിസ ലഭിച്ച വിഷയത്തിൽ ദുൽഖർ സൽമാൻ പറഞ്ഞു. ഒരുപാട് സന്തോഷം. ഞാൻ ആക്ച്വലി ഗവൺമെന്റ് എങ്ങനെയാണ് മലയാളം ഇൻഡസ്ട്രിയിലെ കലാകാരന്മാരെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നത്, എന്താണ് എന്താ കരുതുന്നത്? ഐ തിങ്ക് ഗവൺമെന്റ് ഇസ് വെരി അവെയർ ദാറ്റ് എന്താ പറയുക, നമ്മുടെ ഇത്രയും വലിയൊരു ഡയസ്പോറ ഉണ്ട്, എസ്പെഷ്യലി കേരളത്തിനുള്ള മലയാളികൾ. അപ്പോൾ എപ്പോൾ നമ്മൾ വരുമ്പോഴും പിന്നെ വി കെറ്റ് സച്ച് എ വാം വെൽക്കം. അല്ലെങ്കിൽ നമ്മുടെ സിനിമകൾക്ക് ഇവിടെ വലിയൊരു മാർക്കറ്റ് തന്നെയുണ്ട്. അപ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് ഐ തിങ്ക് എസ്പെഷ്യലി ഞങ്ങൾ ആക്ടേഴ്സിന് വി കെറ്റ് എ ഗോൾഡൻ വിസ. ഞാനിവിടെ വർക്ക് ചെയ്താണ്, സോ ഐ നോ ഹൗ ഇമ്പോർട്ടൻറ്റ് ഹൗ സ്പെഷ്യൽ ദാറ്റ് ഇസ്. അപ്പോൾ അതെന്തായാലും ഒരു വലിയ അംഗീകാരമാണ്. ഇറ്റ്സ് എ ബിഗ് പ്രിവിലേജ്. എന്തായാലും ഞങ്ങളെല്ലാവരും ഏത് സിനിമ ഇറങ്ങുമ്പോൾ വിർ ഓൾവേസ് കമ്മിങ് ആൻഡ് ഗോയിങ് ഫ്രം ദുബായ്. പിന്നെ അത് മാത്രമല്ല, ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോഴുള്ള എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കിയിട്ട്, വിറ്റ് ഇസ് ഗ്രേറ്റ്. സോ ഐ എം വെരി ഹാപ്പി. താങ്ക് യു. പ്രോജക്റ്റുകൾ സല്യൂട്ട് ഇറങ്ങാനുണ്ട്, എൻ്റെ ഒരു തമിഴ് സിനിമ ഇറങ്ങാനുണ്ട്. ഞാൻ അടുത്തതായി മലയാളത്തിൽ ചെയ്യാൻ പോകുന്നത് സൗബിൻ ഷാറിൻ്റെ പടമായിരിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.